എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ രണ്ടു വർഷം നമ്മൾ ശരിക്കും ഓണം ഒന്നും ആഘോഷിച്ചിട്ടില്ല, കൊറോണ ആയതുകൊണ്ട്. അപ്പം ഇതിനുശേഷം നമ്മൾ ഫുൾ ആർജവത്തോടെ ഈ വർഷം എല്ലാവരും ഓണം ആഘോഷിച്ചോണ്ടിരിക്കുകയാണ്. ഈ ഒരു അവസരത്തില് ആറ്റിക്ലാബിന്റെ വക എല്ലാവർക്കും ഹൃദയം നിറഞ്ഞൊരു ഓണാശംസ. എല്ലാ നമ്മുടെ ആറ്റിക്ലാബിന്റെ വ്യൂവേഴ്സിനും നല്ലൊരു ഓണം നേരെയാണ്. ഒരു ഹാപ്പി ഓണം പറ. ഹാപ്പി ഓണം കൂട്ടുകാരേ. അപ്പോ നമുക്ക് നമ്മുടെ കണ്ടന്റിലേക്ക് കയറാം. എല്ലാവർക്കും നമസ്കാരം. ആറ്റിക്ലാബിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മൾ ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള റൂഫിൻ്റെയും അതുപോലെ തന്നെ കോൺക്രീറ്റ് റൂഫിൻ്റെ ഒക്കെ ഒരു കോസ്റ്റിംഗ് കമ്പാരിസൺ, പ്യുവർലി ഒരു കോസ്റ്റിംഗ് കമ്പാരിസനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഈ ഒരു പെർട്ടിക്കുലർ റൂഫിംഗ് ടൈപ്പിനെ പറ്റിയിട്ട് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയിൽ അതിൻ്റെ സേഫ്റ്റിനെ കുറിച്ചും സെക്യൂരിറ്റിനെ കുറിച്ചും ഇവൺ അന്നത്തെ ഒരു കോസ്റ്റിനെ കുറിച്ചും അതിൽ പറഞ്ഞിട്ടുണ്ട്. കാരണം അന്ന് നമ്മളത് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ കോസ്റ്റ് കുറച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരുന്നു നമ്മൾ ഇത്തരത്തിലുള്ള ഫാബ്രിക്കേറ്റ് റൂഫിംഗ് നമ്മൾ ചെയ്യുന്നുണ്ടായിരുന്നത്. പക്ഷെ ഇന്നത്തെ സാഹചര്യത്തിൽ കാര്യങ്ങളെല്ലാം മാറി. നമുക്ക് കോസ്റ്റ് ചെലവ് ചുരുക്കാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് എന്നുള്ള രീതിയിൽ നമുക്ക് ഫാബ്രിക്കേറ്റ് റൂഫിംഗ് ചെലവ് ചുരുക്കുന്നതിനായിട്ട് ചെയ്യാം. അത് ആ ഒരു രീതിയിൽ ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് ചെലവ് ചുരുക്കാനായിട്ട് പറ്റൂ. പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു നല്ലൊരു ഫിനിഷിങ്ങിലേക്കൊക്കെ എത്തി എടുക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും കോസ്റ്റിലൊക്കെ വലിയൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. കാരണം നമ്മൾ അന്ന് സംസാരിക്കുന്ന സമയത്ത് സ്റ്റീലിന് 40 രൂപ 50 രൂപയ്ക്കാണ് പെർ കെ ജി കോസ്റ്റ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്നത്തെ സാഹചര്യത്തിൽ സ്റ്റീലിന് വരുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് ഏകദേശം 100 രൂപയ്ക്ക് മുകളിൽ പോയിരുന്നു. അപ്പോൾ അത് തിരിച്ച് ഒരു 92 രൂപ 95 രൂപ റേഞ്ചിലായിട്ട് കുറേ നാളായിട്ട് നിൽക്കുന്നുണ്ട്. ഇടയ്ക്കൊരു 80 റേഞ്ചിലേക്കൊക്കെ വരുന്നു എന്നൊക്കെ പറയുന്നു. അപ്പോൾ അങ്ങനെയുള്ള പല പല സാഹചര്യത്തിൽ കൂടെ സ്റ്റീലിൻ്റെ കോസ്റ്റ് മാറി വന്നു. അപ്പോൾ ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സാഹചര്യത്തിൽ നമുക്ക് കോൺക്രീറ്റ് റൂഫും അതുപോലെ തന്നെ ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള റൂഫ് വരുമ്പോഴേക്കും അതിൻ്റെ ഒരു കോസ്റ്റിംഗ് എങ്ങനെയാണ് വരുന്നതെന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ നമ്മളിതിൻ്റെ ഒരു കമ്പാരിസനൊക്കെ ചെയ്തൊരു വീഡിയോ അത് ഇതുവരെ കണ്ടിട്ടില്ലാത്ത ആൾക്കാർക്ക് കാണുന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് സ്ട്രേറ്റ് പോയി വീഡിയോയിൽ പോകാം. ഞാൻ ആർക്കിടെക്ഷനും ആറ്റിക്ലാബിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഈ ആർക്കിടെക്ചർ ഫീൽഡ് അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ ഫീൽഡിലുള്ള എല്ലാവരും ഒരുപക്ഷെ ഒരു സമയത്ത് ഫേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അതായത് നമ്മൾ നമ്മുടെ ഡിസൈനിൽ ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്ന ഡീറ്റെയിലുകളെ കുറിച്ച് നമ്മൾ വളരെയധികം പഠിച്ച് ആ ഒരു നമ്മൾ ചെയ്യുന്ന പ്രോജക്റ്റിൽ പെർട്ടിക്കുലർ കോണ്ടെക്സ്റ്റിൽ നമ്മൾ എങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം എന്നൊക്കെ ആലോചിച്ച് വരുമ്പോൾ പലപ്പോഴും നമുക്ക് ഉണ്ടാകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളത് ക്ലയൻറ്റിനെ കൺവിൻസ് ചെയ്യുക എന്ന് പറയുന്നത് പല സാഹചര്യങ്ങളും പ്രയാസമുള്ള ഒരു കാര്യമായിരിക്കും. നമ്മളൊരു ഒരു വിധേന നമ്മൾ ക്ലയൻറ്റിനെ ഇത് കൺവിൻസ് ചെയ്ത് വരുമ്പോഴായിരിക്കും ഈ ആർക്കിടെക്ചറുമായിട്ടോ അല്ലെങ്കിൽ വീട് നിർമ്മാണമായിട്ടോ എന്തെങ്കിലും ചെറിയൊരു പരിചയമുള്ള കുടുംബക്കാരനോ അല്ലെങ്കിൽ വീട്ടിലെ കാരണവരോ വരുന്നത്. നമ്മൾ ഇത്രയും നാൾ പഠിച്ച് അതിനെക്കുറിച്ച് മനസ്സിലാക്കി നമ്മൾ കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ച കാര്യങ്ങൾ ഇവരുടെ ഒരൊറ്റ വാക്കിൻ്റെ പുറത്ത് ക്ലയൻറ്റ് തിരിഞ്ഞു മറിയും. അതായത് നമ്മൾ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇതിനു വേണ്ടി ഇതിനെക്കുറിച്ച് മാത്രം നമ്മൾ പഠിച്ചെടുത്ത കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് ചെറിയ എന്തോ നോളജ് മാത്രമുള്ള ഒരാളുടെ വാക്ക് കേൾക്കാനാണ് ക്ലയൻറ്റിന് കൂടുതൽ താല്പര്യം ഉണ്ടാവുക. അതാണ് നമ്മുടെ ഈ ഒരു ഫീൽഡിലെ സിറ്റുവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് സാഹചര്യങ്ങളും കാര്യങ്ങളും വന്നുകൊണ്ടുകൂടെയാണ് ഞാൻ ഈ ഒരു വീഡിയോ കൂടെ ചെയ്യണത്. അത് മാത്രമല്ല ഇതിൻ്റെ ഒരു ഒരു സേഫ്റ്റി സൈഡും കൂടെ എനിക്ക് എടുത്ത് പറയുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ ആളുകളുടെ ഒരു ധാരണയാണ് ഇത് ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാലാണ് വീടിന് സേഫ്റ്റി ഉണ്ടാവുക. ഗ്രില്ല് വെക്കുമ്പോൾ അതിന് ഭയങ്കര കനത്തിലുള്ള ഒരുപാട് കമ്പികൾ വെച്ച് കഴിഞ്ഞാൽ അതിന് ഭയങ്കര സേഫ്റ്റി എന്നുള്ള ധാരണ ഉണ്ട്. അതുപോലെ തന്നെ റൂഫ് പണിയുന്ന സമയത്ത് റൂഫിൽ അതായത് നമ്മൾ ഫാബ്രിക്കേറ്റഡ് ആയിട്ട് റൂഫ് പണിഞ്ഞ് ഓട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കള്ളന്മാർ ഓടെടുത്ത് ഉള്ളിക്കൂടെ ഇറങ്ങി വരും എന്നൊക്കെയുള്ള ധാരണ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒരു പോയിന്റ് പറയുകയാണ്. നമ്മുടെ നാട്ടിൽ ഈ ഗ്യാസ് കട്ടർ അല്ലെങ്കിൽ നമ്മൾ സ്റ്റീൽ കട്ട് ചെയ്യുന്ന കട്ടർ മെഷീനുകളും കാര്യങ്ങളൊക്കെ വളരെ സുലഭമായിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മുടെ ജനലിന് നമ്മൾ ഗ്രില്ലൊക്കെ കൊടുത്ത് എത്രത്തോളം സെക്യൂരിറ്റി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടോ അതേ സെക്യൂരിറ്റി തന്നെ നമ്മുടെ മുകളിലെ റൂഫിന് നമുക്ക് കിട്ടും. കാരണം നമ്മൾ പഴയ രീതിയിൽ പർലിംഗ് മാത്രം കൊടുത്ത് ഓടിളക്കി കഴിഞ്ഞാൽ ഉള്ളിലേക്ക് ഇറങ്ങാൻ പറ്റുന്ന രീതിയിലല്ല നമ്മൾ ഇന്നത്തെ സാഹചര്യത്തിൽ ചെയ്യുന്നത്. നമ്മൾ അത്തരത്തിലുള്ള പ്രോജക്റ്റൊക്കെ ചെയ്യുന്ന സമയത്ത് ഉള്ളിൽ അഡീഷണൽ ഗ്രില്ലൊക്കെ കൊടുത്ത് ഒരാൾക്ക് അകത്തേക്ക് കയറാൻ പറ്റാത്ത ഭാഗത്തിനാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ കൊടുക്കുന്ന ജനലിന് എത്രത്തോളം സെക്യൂരിറ്റി ഉണ്ടോ അതിൽ കൂടുതൽ സെക്യൂരിറ്റി മുകളിലുണ്ട്. കാരണം ഇത് നിങ്ങൾക്ക് താഴെ നിന്ന് കട്ട് ചെയ്യാൻ എളുപ്പമാണ്. ഒരു റൂഫ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുകളിൽ വലിഞ്ഞു പിടിച്ച് കയറി വേണ്ടി വരും ഇത് പൊട്ടിക്കുക എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരാൾ ഒരു വീട്ടിനകത്ത് അതിക്രമിച്ച് കയറണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത്തരത്തിലുള്ള എന്ത് പണിയെടുത്താലും അവർ കയറുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും അത്തരത്തിലുള്ള പോയിന്റുകളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. നമ്മൾ വീട് അത്തരത്തിലുള്ള സെക്യൂരിറ്റി ആക്കി ഉണ്ടാക്കണം നമ്മൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ ജനലും വാതിലും ഇല്ലാതെ വീടുണ്ടാക്കി കഴിഞ്ഞാലായിരിക്കും വീടിന് സെക്യൂരിറ്റി ഉണ്ടാവുക എന്നുള്ള ഒരു നിലപാടാണ് എനിക്ക് അതിനകത്ത് പറയാനുള്ളത്. നമുക്ക് ഇതിൻ്റെ ഒരു കോസ്റ്റ് കമ്പാരിസൺ എങ്ങനെ വരുന്നത് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു കോസ്റ്റ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വളരെ ജനറലൈസ് ചെയ്ത് ഒരു 10 ഫീറ്റ് ബൈ 10 ഫീറ്റ് അതായത്
3 meter by 3 meter ഉള്ള ഒരു റൂമിനെ നമുക്ക് എടുക്കാം ആ റൂമിനെ നമ്മൾ കോൺക്രീറ്റിൽ ഒരു ഫ്ലാറ്റ് റൂഫ് കൊടുക്കുകയാണെങ്കിൽ ആ റൂഫിനെ നിങ്ങൾ ശ്രദ്ധിക്കുക റൂഫിന്റെ കോസ്റ്റ് മാത്രമേ നമ്മൾ സംസാരിക്കുന്നുള്ളൂ ആ റൂഫിനെ എത്ര കോസ്റ്റ് വരുന്നുള്ളത് നമുക്ക് നോക്കാം അതുപോലെ തന്നെ നമുക്ക് ഒരു സ്ലോപ്പിംഗ് റൂഫ് അല്ലെങ്കിൽ പിച്ച് റൂഫ് എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കുന്ന റൂഫ് ഉണ്ട് അപ്പോൾ ആ ഒരു റൂഫ് കോൺക്രീറ്റിൽ ചെയ്യാനാണെങ്കിൽ നമുക്ക് എത്രയായിരിക്കും ലേബർ കം മെറ്റീരിയൽ എത്രയായിരിക്കും കോസ്റ്റ് വരിക ഇതേ സാധനം നമ്മൾ ഫാബ്രിക്കേറ്റഡ് ആയിട്ട് ഫാബ്രിക്കേറ്റഡ് ആയിട്ട് എന്ന് പറയുമ്പോഴേക്കും ഞാൻ ജസ്റ്റ് കഴുക്കോലും പർലിനും മാത്രം എന്നുള്ളതല്ല ചെയ്യുന്നത് കഴുക്കോൽ അല്ലെങ്കിൽ റാഫ്റ്റർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചെരുവ് മെയിനായിട്ട് ഇരിക്കുന്ന എലമെൻ്റ് ഉണ്ടല്ലോ അപ്പോൾ അത്തരത്തിലുള്ള കഴുക്കോലുകളും അതിൻ്റെ പുറത്ത് പർലിനുകൾ അതായത് നമ്മൾ ഓട് വയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പർലിൻ അതിൻ്റെ ഉള്ളിൽ നമ്മൾ ആംഗിളർ അല്ലെങ്കിൽ ടി ആംഗിളർ എന്നൊക്കെ പറയുന്ന സെക്ഷൻസ് വെച്ചിട്ട് അതിൽ സീലിംഗ് ടൈല് വയ്ക്കുന്ന രീതിയിലുള്ള ഒരു പണിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ രീതിയിലുള്ള 3 roof ചെയ്യുന്ന സമയത്ത് അതിന് വരുന്ന ഒരു കോസ്റ്റ് മെറ്റീരിയൽ കം ലേബർ കോസ്റ്റ് എങ്ങനെയാണ് വരുന്നതെന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഒരു റൂഫിന് സ്ക്വയർ ഫീറ്റിന് ഇത്ര രൂപ എന്ന് പറയുന്ന സമയത്ത് അത് പല സാഹചര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും നിങ്ങൾ ഒരിക്കലും ഈ റേറ്റ് കേട്ടിട്ട് അത് വെച്ച് നിങ്ങൾ വീടിൻ്റെ ഉടനടി കാൽക്കുലേറ്റ് ചെയ്യരുത് നമ്മൾ ജനറൽ ആയിട്ടാണ് പറയണത് നിങ്ങൾ നിങ്ങളുടെ വർക്ക് എടുക്കുന്നവരെ കൊണ്ട് കറക്റ്റായിട്ട് അത് ചെക്ക് ചെയ്യും കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ സെയിം റൂഫ് ഗ്രൗണ്ട് ഫ്ലോറിൽ പണിയാണെങ്കിൽ വരുന്ന കോസ്റ്റ് ആയിരിക്കില്ല ഫസ്റ്റ് ഫ്ലോറിൽ വരിക അതുപോലെ തന്നെ നമ്മുടെ സൈറ്റ് ഇരിക്കുന്നത് മെറ്റീരിയൽ അവൈലബിലിറ്റിയും അല്ലെങ്കിൽ ഈ സാധനങ്ങളൊക്കെ എത്തിക്കാൻ പ്രയാസമുള്ള സ്ഥലങ്ങളാണെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് തൊട്ടടുത്ത് ഇത്തരത്തിലുള്ള മെറ്റീരിയലുകളൊക്കെ കിട്ടാൻ പ്രയാസമുള്ള സ്ഥലമാണെങ്കിൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ കോസ്റ്റ് മാറാം അപ്പോൾ ഒരു ജനറൽ കണ്ടീഷനിൽ അതിൻ്റെ തൂക്കും അതിൻ്റെ ലേബറൊക്കെ എടുത്തിട്ടുള്ള ഒരു ജനറൽ സ്ക്വയർ ഫീറ്റിന് ജനറലി സ്ക്വയർ ഫീറ്റിന് ഇത്ര രൂപ എന്നുള്ള രീതിയിലായിരിക്കും ഞാൻ കോസ്റ്റ് പറയാൻ പോകുന്നത് നമുക്ക് ഈ 3 എണ്ണത്തിന് ഒരേ രീതിയിൽ നമ്മളങ്ങനെ കോസ്റ്റ് നോക്കിയിട്ട് നമ്മൾ അതിൻ്റെ ഒരു കോസ്റ്റ് കമ്പയർ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മൾ സംസാരിച്ച ഒരു 10 feet by 10 feet അല്ലെങ്കിൽ 3 meter by 3 meter സൈസുള്ള റൂം അപ്പോൾ ഈ ഒരു റൂമിന് നമ്മളിപ്പോൾ തൽക്കാലം ഒരു ഫ്ലാറ്റ് റൂഫാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത്തരത്തിലുള്ള ഒരു കോൺക്രീറ്റ് ഫ്ലാറ്റ് റൂഫ് വരുമ്പോഴേക്കും നമ്മൾ ഇത്തരത്തിലുള്ള പ്രൊജക്ഷൻസൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു റൂഫിൻ്റെ ഏരിയയാണ് നമ്മളിപ്പോൾ എടുക്കാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു റൂഫിൻ്റെ ഏരിയ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം അതായത് ഇതിൻ്റെ ഒരു നീളം എന്ന് പറയുന്നത് 4 meter by 4 meter ആണ് അപ്പോൾ 4 meter by 4 meter ആയിട്ടുള്ള ആ ഒരു സ്ലാബ് അതിൻ്റെ പ്രൊജക്ഷൻ എല്ലാം കൂടിയാണ് അപ്പോൾ അത്തരത്തിൽ ഏരിയ വരുന്ന ഒരു സ്ലാബിന് ഞാൻ നമ്മുടെ നാട്ടിലുള്ളയും അതുപോലെ തന്നെ നമ്മുടെ ട്രിവാൻഡ്രത്തും ഇങ്ങനെ ചെയ്യുന്ന ഒരു 2-3 കോൺട്രാക്ടേഴ്സിൻ്റെ അടുത്തും ഒക്കെ മൊത്തത്തിലൊരു റേറ്റ് നോക്കിയിട്ട് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്നതിനായിട്ട് ഒരു സ്ക്വയർ ഫീറ്റ് ഒരു ഒരു റേറ്റാണ് പറയുന്നത് അപ്പോൾ അത് ഞാനൊരു ആവറേജ് ആയിട്ട് എടുത്തിട്ടുള്ളതാണ് ഇത് പല രീതിയിലും അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മാറ്റങ്ങളൊക്കെ വന്നേക്കാം അപ്പോൾ ഇത് നമുക്ക് ജനറലൈസ് ചെയ്ത് മനസ്സിലാവും ഒരു ഇത്ര കോസ്റ്റ് വരുന്നുള്ള രീതി മനസ്സിലാവാൻ വേണ്ടി മാത്രമാണ് അത് പറയുന്നത് അപ്പോൾ ഇത്തരത്തിൽ ഫ്ലാറ്റ് റൂഫ് അടിക്കുന്നതിന് മെറ്റീരിയലും ലേബറും എല്ലാം കൂടെ ഒരു ആവറേജ് ഒരു 210 രൂപ പെർ സ്ക്വയർ ഫീറ്റ് നമ്മുടെ വീടിൻ്റെ സ്ക്വയർ ഫീറ്റ് അല്ല നമ്മുടെ ആ സ്ലാബിൻ്റെ സ്ക്വയർ ഫീറ്റാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അതായത് 4 meter by 4 meter എന്ന് പറയുമ്പോഴേക്കും നമുക്ക് ഏറെക്കുറെ 172 സ്ക്വയർ ഫീറ്റ് ഒക്കെ ആയിരിക്കും അത് വരുന്നത് അപ്പോൾ 172 സ്ക്വയർ ഫീറ്റ് ഇൻറ്റു 210 രൂപ അതിൻ്റെ മെറ്റീരിയൽ കം ലേബർ എന്ന് പറയുമ്പോഴേക്കും നമുക്ക് അതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 36,120 രൂപ 36,000 രൂപ എന്നുള്ള രീതിയിൽ നമുക്ക് കണക്കൂട്ടാം അതായത് ഈ പറയുന്ന ഒരു റൂമിന് നമുക്ക് സ്ലാബ് ചെയ്യുന്നതിന് ഫ്ലാറ്റ് സ്ലാബ് ചെയ്ത് അതിന് പ്ലാസ്റ്റർ ചെയ്യുന്നതിന് നമുക്ക് വരുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് 36,120 രൂപ ആയിരിക്കും നമ്മൾ രണ്ട് സൈഡിലേക്കും ഇങ്ങനെ സ്ലോപ്പായിട്ട് നിൽക്കുന്ന റൂഫാണ് അപ്പോൾ അവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഏരിയ നമ്മൾ ഈ രീതിയിൽ വേണം എടുക്കാൻ അതായത് നമുക്ക് ഇത് ഇങ്ങനെ ഒരു സൈഡും ഉണ്ട് അതുപോലെ ഇങ്ങനെ ഒരു സൈഡും ഉണ്ട് നമുക്ക് മൊത്തം നീളം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇത് കണ്ടോ 5.2 meter ആണ് നമുക്ക് ഇതിൻ്റെ നീളം വരുന്നത് പ്രൊജക്ഷൻ എല്ലാം കൂടെ അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു ഒരു സൈഡിലൊരു വിഡ്ത്ത് നോക്കിക്കഴിഞ്ഞാൽ 3 meter അതായത് നമ്മുടെ ഈ റൂഫിന് ഈ ഒരു രീതിയിലാണ് നമ്മുടെ റൂഫ് ഉണ്ടാവുക ഇത് കണ്ടോ കോൺക്രീറ്റ് അതായത് നമുക്ക് ഇത് ഒരു സ്ലാബായിട്ടും ഇതൊരു സ്ലാബായിട്ടും ഈ രണ്ട് ഏരിയ നമ്മൾ കൂട്ടണം കാരണം അത്രയും ഏരിയയാണ് നമുക്ക് ആ ഏരിയൻ്റെ കോസ്റ്റാണ് നമുക്ക് ഇത് ഇത് കാസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കോസ്റ്റായിട്ട് നമുക്ക് മാറുക നമ്മൾ റൂമിൻ്റെ ഏരിയ എടുത്തിട്ട് കാര്യമില്ല നമ്മൾ റൂഫിൻ്റെ ഏരിയ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ കാണിച്ചതുപോലെ അതിൻ്റെ പുറത്തേക്കുള്ള പ്രൊജക്ഷനും എല്ലാം കൂടെ എടുത്തു കഴിഞ്ഞാൽ ഒരു സൈഡ് ഇങ്ങനെ 2 slab ആയിട്ടാണ് അതിരിക്കുന്നത് അല്ലേ അതിൽ ഒരു സൈഡിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ആ 5.2 meter by 3 meter നമുക്ക് ഈ മൊത്തം റൂഫിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഏകദേശം 336 സ്ക്വയർ ഫീറ്റാണ് അപ്പോൾ ഞാൻ നമ്മൾ കോൺട്രാക്ടേഴ്സിൻ്റെ അടുത്ത് ചോദിച്ചു നമുക്ക് അതിലിനി നമുക്ക് ഈ സെയിം കോൺക്രീറ്റ് ചെയ്യുന്നതിനൊരു കോസ്റ്റ് എന്ന് പറഞ്ഞപ്പോഴേക്കും അവർ പറഞ്ഞത് ഇത്തരത്തിലുള്ള സ്ലോപ്പ് പ്രൂഫ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ലേബറിൽ ചെറിയ വ്യത്യാസം വരും അപ്പോൾ അങ്ങനെ വ്യത്യാസം വരുമ്പോഴേക്കും ഇൻക്ലൂഡിങ് നമ്മുടെ പ്ലാസ്റ്ററിങ് അതിൻ്റെ ലേബർ നമുക്ക് മെറ്റീരിയൽ ആൻഡ് ലേബർ നമുക്ക് കോസ്റ്റ് വരുന്നത് 260 രൂപയായിരിക്കും ഒരു ആവറേജ് കോസ്റ്റാണ് 260 രൂപ എന്നുള്ള റേഞ്ചിൽ വരും എന്നാണ് പറഞ്ഞിട്ടുള്ളത്
അപ്പോൾ അതിലിനി നമുക്ക് ഒരു അഡീഷൻ എന്ന് പറയാനുള്ളത് നമുക്ക് ഇതിൻ്റെ പുറത്ത് ഓടുകൂടെ ഇടാനുണ്ട്. അപ്പോൾ അതിൻ്റെ ലേബർ എല്ലാം അവർ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്, ഓടിൻ്റെ കോസ്റ്റും കൂടെ കാൽക്കുലേറ്റ് ചെയ്യണം എന്നെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ഓടിൻ്റെ കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു 50 രൂപ മുതൽ 250 രൂപ അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഓട് കിട്ടുന്നുണ്ട്. അപ്പം ഞാനൊരു ആവറേജ് ആയിട്ട് നമുക്കൊരു സെറാമിക് ഓടൊക്കെയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഒരു 70 rupees ഞാൻ കാൽക്കുലേറ്റ് ചെയ്തു. അങ്ങനെ നോക്കുമ്പോൾ ഒരു 330 രൂപയാണ് പെർ സ്ക്വയർ ഫീറ്റ്, അതായത് റൂഫിൻ്റെ ഏരിയ ഇൻഡു 330 രൂപ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇത് ചെയ്യാനുള്ള ഒരു കോസ്റ്റും കിട്ടും. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 115,500 രൂപയായിരിക്കും നമുക്കിത് കോൺക്രീറ്റിൽ ഈ സ്ലോപ്പ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഓടിട്ട് വരുമ്പോഴേക്കും നമുക്ക് 115,000 രൂപയായിരിക്കും വരിക. ഇനി സ്ലോപ്പിൻ്റെ ആംഗിൾ അനുസരിച്ചും സ്ലാബിൻ്റെ തിക്നെസ് അനുസരിച്ചിട്ടും ഒക്കെ ഇതിൻ്റെ കോസ്റ്റ് പല രീതിയിൽ മാറി മാറി. നിങ്ങൾ ഒരിക്കലും ഞാൻ നമ്മുടെ ചാനലിൽ ഇങ്ങനെ ഈ പുള്ളി ഇത്രയും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത്രയും വരുമെന്നുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളുടെ കോൺട്രാക്ടറോട് സംസാരിക്കാൻ പറ്റില്ല. നമുക്കതിൻ്റെ റൂമിൻ്റെ സൈസ് മാറുന്നതനുസരിച്ച് സ്ലാബ് തിക്നെസ് മാറും, അതിൽ യൂസ് ചെയ്യുന്ന റീഇൻഫോഴ്സിങ് ബാറ് മാറും, അതിനനുസരിച്ച് റേറ്റ് മാറും. ഇത് ഡബിൾ ഹൈറ്റ് ഒക്കെ ആണെങ്കിൽ അതിൻ്റെ ലേബർ വീണ്ടും മാറും. അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് ഘടകങ്ങൾ ഇതിനകത്തുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഒരു വളരെ ജനറൽ ആയിട്ടുള്ള കേസിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ട് മാത്രം, അതായത് ഈ മൂന്ന് സാധനം ഒരേ രീതിയിൽ ചെയ്യുമ്പോഴേക്കും എത്രയൊക്കെ റേറ്റ് വ്യത്യാസം വരുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടി മാത്രം നമ്മൾ ചെയ്യുക. ഫാബ്രിക്കേറ്റഡ് റൂഫാണ്. അപ്പോൾ ഈ ഫാബ്രിക്കേറ്റഡ് റൂഫിന് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ടൈല് കൂടെ ഇട്ട് ഫിനിഷ് ആക്കി വെച്ചിട്ടുണ്ട്, കാരണം അല്ലെങ്കിൽ ആ വർക്ക് ഫില്ലാവുന്നില്ല, അതുകൊണ്ടാണ് അങ്ങനെ കാണിച്ചത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് താഴെ ഇത്തരത്തിൽ സീലിംഗ് ഓടുകൾ നമ്മൾ വെച്ചിട്ടുണ്ട്. അത് ഇതിൽ നമ്മൾ ടി ആംഗിളറാണ് വെച്ചിട്ടുള്ളത്. ടി ആംഗിളർ വെച്ചിട്ട് അതിനകത്ത് നമ്മൾ ഫ്ലാറ്റ് ആയിട്ടുള്ള സീലിംഗ് ടൈൽ വെച്ചിട്ടുള്ള രീതിയിലാണ് നമ്മൾ വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിനെ സൈഡിൽ നിന്നൊക്കെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു റൂഫ് അതിൻ്റെ ഒരു പ്രൊഫൈൽ കാണുന്നതിനും ബാക്കി റൂഫുകൾ കാണുന്നതിനും വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ ഇതിൻ്റെ ഒരു ഏരിയ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഏരിയയും അതുപോലെ തന്നെ ഈ ഒരു ഏരിയയും ഇത് രണ്ടും കൂടിയാണ് നമ്മളിതിൻ്റെ ഒരു ഏരിയ ആയിട്ട് കണക്കാക്കുന്നത്. കാരണം അത് നമ്മുടെ മറ്റേ ഈ ഏരിയ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത നമ്മുടെ കോൺക്രീറ്റ് റൂഫിൻ്റെ സെയിം ഏരിയ ആക്കി തന്നെ വെക്കാം. ആ ഒരു കോസ്റ്റ് എന്താ പറയുക, ഒരു കമ്പാരിസന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു കോസ്റ്റ് എത്രയാണ് വരിക നമുക്ക് നോക്കാം. നമ്മൾ ആവറേജ് ആയിട്ട് ഒരു കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തപ്പോഴേക്കും നമുക്ക് കിട്ടിയിട്ടുള്ളത്, കാരണം ഇവിടെയും സീലിംഗ് ടൈൽ പല കോസ്റ്റിൽ വരുന്നുണ്ട്, അതുപോലെ തന്നെ പുറമെയുള്ള ടൈൽ പല കോസ്റ്റിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതിനൊരു ആവറേജ് ആയിട്ട് ഒരു സെറാമിക് ടൈലും ഉള്ളിൽ ഒരു 50 രൂപയൊക്കെ വില വരുന്ന സീലിംഗ് ടൈൽ, നല്ല ഫിനിഷിംഗ് ഉള്ള സീലിംഗ് ടൈലൊക്കെ ഇട്ട് നമ്മൾ ചെയ്യുമ്പോഴേക്കും മൊത്തം ഫിനിഷിംഗ് ചെയ്ത് വരുമ്പോഴേക്കും നമ്മൾ കോസ്റ്റ് കണ്ടിട്ടുള്ളത് ഒരു 415 രൂപയാണ് പെർ സ്ക്വയർ ഫീറ്റ്. അങ്ങനെയാണെങ്കിൽ ഈ റൂഫ് ഫിനിഷ് ചെയ്ത് വരാൻ നമുക്ക് ഏകദേശം കോസ്റ്റ് വരുന്നത് 139,440 രൂപ വരുന്നുണ്ട്. ഇനി ഇതിൽ നമുക്ക് സീലിംഗ് ടൈലും ആ സീലിംഗിലുള്ള ടി ആംഗിളറൊക്കെ കുറച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ആ അതിൻ്റെ കോസ്റ്റും അതിൻ്റെ ആ സ്റ്റീലിൻ്റെ കോസ്റ്റും ഒക്കെ നമുക്ക് കുറഞ്ഞു കിട്ടും. സ്റ്റീലിന് ഞാൻ റേറ്റ് കണക്കാക്കിയിട്ടുള്ളത് ഇന്നത്തെ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം നമ്മൾ എടുത്തൊരു റേറ്റ് വെച്ചിട്ട് പെർ കെ ജി 90 rupees വെച്ചിട്ടാണ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ കോസ്റ്റ് കുറഞ്ഞതനുസരിച്ചിട്ട് ഈ 415 എന്ന് പറയുന്നത് കുറയും, ആ കോസ്റ്റ് കൂടുന്നതനുസരിച്ചിട്ട് ആ 415 കൂടാം. അതുപോലെ തന്നെ സീലിംഗ് ടൈലും മറ്റ് കാര്യങ്ങളൊക്കെ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 10-50 രൂപ സ്ക്വയർ ഫീറ്റിൽ വീണ്ടും കുറയുന്ന സാഹചര്യം വരും. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു കോസ്റ്റ് കമ്പാരിസൺ വരുന്നത്. അപ്പോൾ നിങ്ങൾ ഒറ്റയടിക്ക് നമ്മളടുത്തുനിന്നല്ല ആരുടെ അടുത്തും ഒരു വീട് ചെയ്യാൻ അല്ലെങ്കിൽ റൂഫ് ചെയ്യാൻ സ്ക്വയർ ഫീറ്റിന് എത്ര രൂപയാവെന്ന് വെറുതെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാനായിട്ട് പറ്റില്ല. നമ്മുടെ അവിടുത്തെ പെർട്ടിക്കുലർ ഡിസൈൻ നോക്കി സ്ലാബിൻ്റെ സൈസും അതിൽ യൂസ് ചെയ്യുന്ന സെക്ഷൻസും അതിൽ യൂസ് ചെയ്യുന്ന പൈപ്പിൻ്റെ വലിപ്പം അതിനനുസരിച്ച് അതിൻ്റെ വെയിറ്റ് മാറുകയൊക്കെ ചെയ്യുമല്ലോ. ഇത്രയും കാര്യങ്ങൾ നോക്കിയിട്ടേ നമുക്ക് ഇതിന് എത്ര കോസ്റ്റ് വരും എന്നുള്ളത് കറക്റ്റായിട്ട് പറയാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഒന്നും കൂടെ പറയാം, നമുക്ക് ഈ മൂന്ന് ഇതിൻ്റെ കോസ്റ്റ് വരുമ്പോഴേക്ക് അതിൻ്റെ റേറ്റ് വരുന്നതെന്ന് പറഞ്ഞത് നമ്മുടെ ഫ്ലാറ്റ് സ്ലാബായിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ 36,120 രൂപയ്ക്ക് നമ്മൾ ആ പരിപാടി അങ്ങ് അവസാനിക്കും. അത് സെയിം റൂമിന് നമ്മൾ കോൺക്രീറ്റ് റൂഫാണ് ചെയ്യുന്നതെങ്കിൽ 115,500 രൂപയായിരിക്കും നമുക്ക് കോൺക്രീറ്റിൽ ചെയ്ത ടൈല് ചെയ്യുമ്പോഴേക്കും നമുക്ക് വരുന്ന കോസ്റ്റ് എന്ന് പറയുന്നത്. നമുക്ക് ഫാബ്രിക്കേഷനിൽ നമുക്ക് വരുമ്പോഴേക്കും ഏകദേശം 139,400 രൂപയായിരിക്കും നമുക്ക് അതിന് കോസ്റ്റ് വരിക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ പ്യുവറായിട്ട് അതിൻ്റെ ഒരു കോസ്റ്റിങ്ങിനെ കുറിച്ചായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ ഇന്നത്തെ കണ്ടന്റിൽ പറഞ്ഞ രീതിയിലുള്ള നമ്മൾ റൂഫ് ചെയ്യുന്നതിൻ്റെ ഡീറ്റെയിലിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പറയാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒത്തിരി ആൾക്കാർക്ക് അത് അറിയാൻ ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അത് അടുത്തൊരു കണ്ടൻറ്റായിട്ട് കാണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്താം. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുകയാണ്. തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയറൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്തായാലും ഒരിക്കൽ കൂടെ എല്ലാവർക്കും നല്ലൊരു ഓണം നേർന്നുകൊണ്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ.